ഓൾ സിസ്റ്റിക് കിഡ്നി ഉണ്ടെങ്കിൽ അത് ജനറലി അതിന്റെ മാക്സിമം നമ്പർ ഓഫ് പേഷ്യൻസ് അതിന്റെ സിസ്റ്റർ വലുതായിക്കൊണ്ടിരിക്കും. സിസ്റ്റർ വലുതാകുമ്പോഴും ഇതിന് കിഡ്നി കൂടുതൽ കൂടുതൽ ഫങ്ഷൻ ഡാമേജ് ഉണ്ടാകും. അപ്പോൾ ഇതിന് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് അദ്ദേഹം പറഞ്ഞത്, എല്ലാം 100% ഞാൻ പറഞ്ഞ ശരിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ ചില മരുന്നുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദ മെയിൻ ഫോളോഅപ്പ് എന്ന് പറഞ്ഞ ആണ്. ഇതിന്റെ ഏറ്റവും ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയൊരു നമ്പർ ഓഫ് പേഷ്യൻസ് എടുത്ത് അവർക്കെല്ലാം കൊടുത്ത് കൺട്രോൾ സ്റ്റഡി നടത്തിയാണ് അവസാനം പറയും ഇത് നല്ലതാണ് ഇതെന്നാണ്. അതാണ് പറയാൻ വന്ന ഒരു ഇപ്പൊ പോളിസിക്കുന്ന ആർക്കെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അധികം പേഷ്യൻസ് ഇവിടെ നോക്കുന്നേ ഇല്ല. എന്നാലും എന്റെ ഒരു പേഴ്സണൽ പേഷ്യൻസിന് പോളിസിക്കുന്ന ഡിസീസ് ആണ്. ഞാൻ അദ്ദേഹത്തിന് ഫോളോഅപ്പ് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ഒരു ഏതാണ്ട് ഒരു വർഷം ഫോളോഅപ്പ് ആയി. അദ്ദേഹത്തിന്റെ കിഡ്നി സൈസ് കുറഞ്ഞു, റിയാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തു. അത് പക്ഷെ കുറച്ച് പേഷ്യൻ്റ് ആണ്, അത് നമുക്ക് സാനിറ്റൈസ് ചെയ്യാൻ പറ്റുകയില്ല. സൈഡ് എഫക്ട് വളരെ കുറഞ്ഞൊരു മരുന്നാണ് ഫോളോഅപ്പ്. അത് മറ്റു പല കാര്യങ്ങൾക്ക് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മരുന്നുമാണ്. ഈ പോളിസിങ് അല്ല, വേറെ സൂപ്പറുകൾക്കാണ്. സോ പുതിയ മരുന്നുകൾ വരുന്നുണ്ടെന്നുള്ള കാര്യം ഞാനൊന്ന് ഓർപ്പിച്ചു അത്രേ ഉള്ളൂ. എന്നോട് ചോദിച്ചാല് റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് റേഷ്യോ നോക്കിയാല് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളെ കൊണ്ട് പ്രോഗ്രസ് ചെയ്യും. താങ്കൾ ഇപ്പൊ 44 അല്ലേ 42, ചിലപ്പോ ഒരു നെക്സ്റ്റ് 20-30 years ഒന്നും സംഭവിക്കണമെന്നില്ല. ടോൾവാപ്പിൻ വന്നിട്ട് തന്നെ അധികം നാളായിട്ടില്ല, ഒരു 4-5 years ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു യൂസ് ചെയ്ത് കണ്ടമാനം പരിചയം ഞങ്ങൾക്ക് ആർക്കുമില്ല. അപ്പൊ 20-30 years ഒക്കെ ടോൾവാപ്പിൻ യൂസ് ചെയ്ത് എന്തുണ്ടാവും ചോദിച്ചാൽ അങ്ങനെ ആൻസർ പറയാനായിട്ട് വിടുന്നു. പിന്നെ ചിലര് ടോൾവാപ്പിൻ കൂടുതലായിട്ട് യൂസ് ചെയ്ത മഞ്ഞപ്പിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു 1 മാസം കൂടുമ്പോഴത്തേക്കും ലിവർ ഫങ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു ക്ലിയർ കട്ട് ഒരു എന്താ പറയുക, ഗൈഡ് ലൈൻ ഇല്ലാതെ ഈ ടോൾവാപ്പിൻ യൂസ് ചെയ്യാനായിട്ട് മിക്കവാറും നെഫ്രോളജിസ്റ്റ് മടിക്കും. സൈസും ഫങ്ഷനായിട്ട് യാതൊരു ബന്ധവുമില്ല. ചിലർക്ക് വളരെ വലിയ കിഡ്നി ഉണ്ടാവും, ചിലപ്പോ നോർമൽ ഫങ്ഷൻ ആയിരിക്കും. ചിലർക്ക് ചെറിയ കിഡ്നി ആയിരിക്കും, പക്ഷെ കിഡ്നി മുഴുവൻ സിസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഫങ്ഷൻ ഒട്ടും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ടിപ്പിക്കൽ ഒരു സ്ട്രക്ചറൽ ഫങ്ഷൻ കോറിലേഷൻ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് വരുന്നതിന് പേഷ്യൻസ് കണ്ടിട്ടുണ്ട്, വയർ ഇത്ര ഇരിക്കും. ഓരോ കിഡ്നിയുടെയും വെയിറ്റ് തന്നെ 7-8 kilos വരും, അങ്ങനെയുള്ളതും കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ജനറ്റിക് ആണെന്ന്, ഓട്ടോസോമൽ ഡോമിനന്റ്, അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് 50% ആണ്. അപ്പൊ അതൊന്ന് സ്ക്രീൻ ചെയ്യുന്നത് നന്നായിരിക്കും.